എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ചെറിയ നാടൻ റെസിപ്പിയാണ്. അത് ഒരു മാങ്ങാ ഇഞ്ചി ചമ്മന്തിയാണ്. അതായത് മാങ്ങാ ഇഞ്ചി കൊണ്ടുണ്ടാക്കിയ തേങ്ങാ വെച്ചുള്ളൊരു ചമ്മന്തി. ഇപ്പം ഞാൻ അരകല്ലിലാണ് അരച്ചെടുത്തത്. ഇപ്പം നാട്ടിലെപ്പം പോയാലും അരകല്ലിൽ ഇങ്ങനൊരു ചമ്മന്തി അരയ്ക്കാറുണ്ട്. ഒന്നുകിൽ കപ്പ വിഴുങ്ങുമ്പോൾ അതിന് ജസ്റ്റ് മുളകും പിന്നെ അതുപോലെ ഉള്ളിയൊക്കെ ഉടയ്ക്കുന്നത് ഞാൻ അരകല്ലിലായിരിക്കും. അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തി അരയ്ക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം തേങ്ങാ ചമ്മന്തി മമ്മി അരയ്ക്കാൻ തുടങ്ങിയപ്പം, മമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്, അരയ്ക്കാൻ തുടങ്ങിയപ്പം ഞാൻ പോയി ഞാൻ അരച്ചോളാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിൽ ചേർത്തിരിക്കുന്ന മുളക് പൊടിയൊക്കെ മമ്മി എരിവിനനുസരിച്ച് അങ്ങ് ചേർത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അളവൊന്നും ഞാനിത് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ എരിവനുസരിച്ച് ആ തേങ്ങയുടെ അളവനുസരിച്ച് വേണം ചേർക്കാൻ. പിന്നെ ഇത് മഞ്ഞളിൻ്റെയൊക്കെ ചെടിയുടെ ഒരു ഇലയില്ലേ, ആ അതേപോലെയാണ് നമ്മുടെ പറമ്പിലൊക്കെ ഇത് കാണുന്നത്. അപ്പോൾ ഇത് സാധാരണ എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ ടേസ്റ്റ് ആയതുകൊണ്ടും ഇഞ്ചിയുടെ രൂപം ആയതുകൊണ്ടാണ് ഇത് ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ മാങ്ങ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കിയ ഒരു ടേസ്റ്റാണ്. അതുപോലെ ഈ മാങ്ങാ ഇഞ്ചി നമ്മൾ അച്ചാറിടുകയും ചെയ്യും. അപ്പോൾ ഈ ചമ്മന്തിയിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാനോ, മാങ്ങാ ഇഞ്ചി ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഇഞ്ചി കുറച്ചെടുത്ത് ട്രൈ ചെയ്താലും മതി. ഇതിൽ മമ്മിയാണെങ്കിൽ ഇച്ചിരി മാങ്ങയുടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. കാന്താരിയും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരകല്ലിലാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം അരകല്ലിൽ അരച്ചതാണ്. പിന്നെ ഇടയ്ക്ക് അമ്മയും അമ്മയും ഒക്കെ സംസാരിക്കുന്നതൊക്കെ കേൾക്കാം. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് ഞാൻ അരച്ചെടുത്തതാണ് ഈ ചമ്മന്തി. അപ്പോൾ എങ്ങനെയാണ് ഈ ചമ്മന്തി ഞാൻ അരച്ചതെന്ന് ഒന്ന് കാണാം. അപ്പം ഞാൻ ഒരു മാങ്ങാ ഇഞ്ചി ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ അരകല്ലിലാണ് അരയ്ക്കുന്നത്. ഒരുമുറി തേങ്ങയ്ക്കുള്ള സാധനങ്ങളാണ് ചേർക്കുന്നത്. ആദ്യം കുറച്ച് ഉപ്പും അതിൻ്റെ കൂടെ പാകത്തിന് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരയ്ക്കാം. ഇതിലേക്ക് മാങ്ങാ ഇഞ്ചി കഷ്ണങ്ങളാക്കി, അതൊരു ചെറിയ കഷ്ണം മാങ്ങാ ഇഞ്ചിയും, അതിന് കൂടെ തന്നെ ഞാൻ ഇച്ചിരി പച്ച മാങ്ങയും, രണ്ട് ചെറിയ ഉള്ളിയും, അതുപോലെ മൂന്ന് കാന്താരിയുടെ വെക്കുന്നുണ്ട്. കാശ്മീരി മുളകോടി എടുത്തിരിക്കും, നമ്മുടെ എരിവില്ലാത്തതുകൊണ്ട് മൂന്ന് കാന്താരിയും കൂടെ. ഇപ്പം രണ്ട് മൂന്നില കറിവേപ്പിലയുടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ ഇല നല്ലതുപോലെ ചതച്ചരച്ചെടുക്കണേ. ബാക്കി അരച്ചെടുക്കാവേ. ഇതാണ് മാങ്ങാ ഇഞ്ചി എന്ന് പറഞ്ഞ ഇഞ്ചി. ഇതിന് മാങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്.
അപ്പോൾ എനിക്കിത് നാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇത് വെച്ചാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങാ ഇഞ്ചിയും മാങ്ങയുടെ ചേർത്തുള്ള തേങ്ങാ ചമ്മന്തി റെഡിയായിട്ടുണ്ട്, ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരകല്ലിൽ അരച്ചെടുത്ത സ്വാദിഷ്ടമായ നാടൻ ചമ്മന്തി റെഡിയാണ്. ചൂട് ചോറിലൂടെ കഴിക്കാൻ അടിപൊളിയാണ്.